ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ മാസ്റ്ററിൻ്റെ എഡ്ജാണ്, അത് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജാണ് വണ്ടി. വണ്ടി ഫസ്റ്റ് നമുക്ക് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് വരാമെന്ന് പറഞ്ഞാൽ സെൽഫ് അടിക്കണ്ടായില്ല, അതേപോലെ തന്നെ കിക്കർ അടിക്കുന്ന സമയത്ത് ടൈറ്റ്, അതായത് കിക്കർ ജാമായിട്ട്, അതായത് കിക്കർ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഈ സെൽഫ് ഉള്ളത് കൊണ്ട് തന്നെ കിക്കർ യൂസ് ചെയ്യാതെ വരുമ്പോൾ കിക്കർ അടിയിൽ പോയിട്ട് ചെറുതായിട്ട് നമ്മൾ അടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പൊന്തി വരാനായിട്ടുള്ളൊരു താമസക്കുറവ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൽഫ് മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കാർബൺ തേമാനം വന്ന് പോയിട്ടാണ് സെൽഫ് മോട്ടോർ വർക്കിംഗ് അല്ലാതെ. അപ്പോൾ നമ്മളത് റെഡിയാക്കി, അതിന് ശേഷം നമ്മൾ കിക്കറിൻ്റെ ഭാഗം അഴിച്ചു നോക്കുമ്പോൾ കിക്കറിനകത്ത് നിലവിൽ അതിൻ്റെ വീല്, കിക്കർ ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അഴിച്ചടക്കി ഗ്രീസ് ചെയ്യേണ്ട ഒരു പാർട്സാണ്. അപ്പോൾ അത് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റും അതിൻ്റെ ഒരു വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞൊരു അലുമിനിയം വീല്, ആ രണ്ടായിട്ട് ആർന്ന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ആയിട്ടാണ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം പൊട്ടിയിരിക്കണേ. അപ്പോൾ അത് നമുക്ക് ഇന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ പോലും നാളെ ഒരിക്കലും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വേറെ ഒന്നും ചെയ്യലടക്കില്ലല്ലോ, കാരണം എന്തായാലും നമ്മളത് മാറ്റിയിടേണ്ട ഒരു പാട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വീല്, ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു പിന്നുണ്ട്, അത് നമ്മൾ പഴയ തന്നെ യൂസ് ചെയ്തു, കാരണം അത് നമുക്ക് തൽക്കാലം ഉപയോഗിച്ചു എന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു വീല് ഈ സൈഡൊക്കെ ടേപ്പറായിട്ട് തേമാനം വന്നത്, ഈ ബെൽറ്റ് വർക്ക് ചെയ്തിട്ട് തേമാനം വന്നേക്കണമെങ്കിൽ ഈ ഭാഗം കറക്റ്റായിട്ട് നോക്കുമ്പോൾ അറിയാം. പിന്നെ അതേപോലെ തന്നെ ഈ സെൻറ്ററിൽ വന്ന ബോസ് ഡ്രൈവിൻ്റെ ഉള്ളിലും പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ രണ്ടായിട്ടും മാറ്റട്ടെ എന്ന് ചോദിച്ചിട്ടും പ്രകാരം നമ്മൾ മാറ്റിയത്. കാരണം എന്ന് വെച്ചാൽ പെർമിഷൻ, കസ്റ്റമർ പെർമിഷൻ കിട്ടാതെ നമ്മൾ മാറ്റാമല്ലോ. ഈ രണ്ടായിട്ടും മാറ്റിയതിന് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വണ്ടി സെൽഫ് എടുക്കണില്ല. സെൽഫ് എടുക്കാതെ മോട്ടോർ വർക്ക് ചെയ്യും, വണ്ടി സ്റ്റാർട്ടാവില്ല. നമുക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞു വന്നേക്കണത് സെൽഫ് വർക്ക് ചെയ്യണ്ടായില്ല, കിക്കർ ടൈറ്റ് ആണ് എന്നുള്ളത്, കിക്കർ അടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ നമുക്കത് സെൽഫ് മോട്ടറിൻ്റെ കിക്കറിൻ്റെ കേസ് ചെയ്യുമ്പോൾ ആ ഭാഗം ഓക്കെ. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കറക്റ്റ് സ്റ്റാർട്ട് ആവുള്ള ഇത് BS3 മോഡൽ വണ്ടി, അതായത് കീ സെറ്റ് പെയർ ചെയ്യണം, അതായത് ഇതിൻ്റെ ഉള്ളിൽ സെൻസർ വന്ന ടൈപ്പാണ്, ആ സെൻസർ വന്ന ടൈപ്പ് കീ സെറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ്, ഇത് ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻ്റ് ഉള്ള ഈ മോഡൽ വണ്ടിയിൽ ഓൾറെഡി കംപ്ലയിൻ്റ് ഉള്ളതാണ്, ഈ മുമ്പായാലും ഈ കംപ്ലയിൻ്റ് കിട്ടി കാണണം. അതായത് ചില സമയങ്ങളിൽ അത് ഇവിടെ നോക്കുമ്പോൾ ഈ മീറ്ററിന് അത് കറക്റ്റായിട്ട് ആ ചിഹ്നം തെളിഞ്ഞു വരും, ഈ താക്കോലിൻ്റെ ഒരു മീറ്റർ താക്കോലിൻ്റെ ചിഹ്നത്ത് വന്നിട്ട് കെട്ടുപോകും. അപ്പോൾ ചില സമയങ്ങളിൽ അത് ഓപ്പണായിട്ട് നിൽക്കുമ്പോഴാണ് കിക്കർ അടിച്ചാലും വണ്ടി സ്റ്റാർട്ടാവില്ല, സെൽഫ് അടിച്ചാലും വണ്ടി സ്റ്റാർട്ടാവാത്തൊരു വണ്ടി. അപ്പം നമ്മൾ ഈ പെയർ ചെയ്യണ കീ സെറ്റ് ഇങ്ങനെ കംപ്ലയിൻ്റ് വന്നാൽ ചെയ്യേണ്ട കേസ് ഒന്ന് കീ സെറ്റും ഈ യൂണിറ്റും കൂടിയാണ് മാറ്റിക്കളയട്ടെ. അത് നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെയർ ചെയ്യണ കൊണ്ടുപോയിട്ട് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് DMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സോഫ്റ്റ്വെയർ വെച്ച് വേണം പെയർ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ കീ സെറ്റിനും ഇതിനും കൂടി വരുമ്പോൾ നല്ല എമൗണ്ട് തന്നെ ഉണ്ട്. അതായത് CD യൂണിറ്റിന് തന്നെ ഏകദേശം ഒരു 1700 ആ റേഞ്ചൊക്കെ CD യൂണിറ്റ് വരും, കീ സെറ്റിനും ഒരു 1000-1100 കീ സെറ്റ് വരും, കാരണം സെൻസർ ഉള്ള ടൈപ്പ് ആയതുകൊണ്ട്. അപ്പോൾ കംപ്ലയിൻ്റ് അതാണ്, അതിൻ്റെയാണ് ആ പ്രോബ്ലം കാണിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ നിലവിൽ CD യൂണിറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കൺവേർട്ട് ചെയ്തു, കാരണം ഞാൻ BS3 മോഡലിൽ നിന്ന് മാറ്റി BS4 ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമുക്ക് ആ ഒരു പ്രോബ്ലം വരില്ല, സെൻസറിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലം വരില്ല, നാളെ ഒരിക്കലും ആ കേസ് സോൾവ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ CD യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ഇതൊക്കെ നമുക്ക് സെൽഫ് മോട്ടോർ അഴിച്ചതുകൊണ്ടോ കിക്കർ അഴിച്ചതുകൊണ്ടോ ഒന്നും നമുക്ക് ഈ കംപ്ലയിൻ്റ് എന്താ പറയുക, കംപ്ലയിൻ്റ് വന്നൊന്നുമില്ല. ഇത് കംപ്ലയിൻ്റേക്ക് മുമ്പ് ഉണ്ടായി കാണണം, അതായത് നമ്മളിവിടെ കയറ്റി ഇത് കൊണ്ട് ഇത് അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി ഒരു ടെക്നീഷ്യൻ അത് ചെയ്തതുകൊണ്ടൊന്നും ഓൾറെഡി കംപ്ലയിൻ്റ് വരുമൊന്നുമില്ല. അത് ഓൾറെഡി വണ്ടിയുടെ കംപ്ലയിൻ്റ് ആണ്, അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻ്റ് ആണ്, അപ്പോൾ അത് പരിഹരിച്ചാൽ തന്നെയാണ് നമുക്ക് വണ്ടി കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ നാളെ ഒരിക്കലും ആ പ്രോബ്ലം, ഈ സെയിം കംപ്ലയിൻ്റ് വരാതിരിക്കാനായിട്ടുള്ളൊരു മുൻകരുതൽ നിലയിലാണ് തൊട്ടടുത്ത ജനറേഷൻ വണ്ടിയുടെ വെച്ചേക്കണത്, ഉപയോഗിച്ചേക്കണത് കേട്ടോ. അതിനെ അപ്പം പഴയതിനേക്കാളും, അതായത് ഈ വണ്ടിയുടെ യഥാർത്ഥ CD-നേക്കാളും വിലയും കുറവുണ്ട്. പിന്നീട് ആ ഒരു കംപ്ലയിൻറ്റ് റിപ്പീറ്റ് നമുക്ക് വരാത്ത രീതിയിൽ നമ്മൾ ചെയ്തേക്കണം. പിന്നെ അത് മാത്രമല്ല, വണ്ടി ബ്രേക്ക് ഈ സാധനമൊക്കെ നോക്കുമ്പോൾ അറിയാതെ ബാക്ക് ബ്രേക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് അങ്ങനെ തന്നെ ജാമായിട്ടിരിക്കുക. ഇതൊന്നും നമ്മളടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മളോട് പറഞ്ഞാൽ സെൽഫിൻ്റെ കേസും ഇത് മാത്രമേ ഉള്ളൂ, നമ്മൾ കണ്ട കംപ്ലയിൻസുകൾ നമ്മൾ ഇൻഫോം ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ബ്രേക്ക് ജാമിങ് ആണ്, ഇന്നല്ലെങ്കിൽ നാളെ ചെയ്തേ പറ്റുള്ളൂ, കാരണം ഞാൻ ബ്രേക്ക് ഇല്ലാണ്ടൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ അപ്പോൾ ഫ്രണ്ട് ബ്രേക്കായാലും ടൈറ്റ് തന്നെ, ഫുൾ ടൈറ്റാണ് എല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ CD യൂണിറ്റിൻ്റെ ഇത് കൂടിയും ചെയ്ത് വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ കേസ് ക്ലിയർ ചെയ്തിട്ട് തരാം. പിന്നെ അതിൻ്റെ ഈ ബാക്കിൽ വന്ന സ്റ്റീലിൻ്റെ ഗാർഡൊക്കെ ഉണ്ട്, ആ സൈഡൊക്കെ പൊട്ടിയിരിക്കണേ, ബാക്കിൽ കിടന്ന് പെടാന്ന് പിടിച്ചിട്ടുണ്ട്, അത് ടൈ ഒക്കെ വെച്ചിട്ട് പിടിപ്പിക്കാനാണ് പറ്റുള്ളൂ. നിലവിൽ നമ്മളിതുമായി ബന്ധപ്പെട്ട് വേറെ വർക്കുകളൊന്നും ചെയ്യണില്ല, നമ്മളത് ചെയ്യണത് ഒന്ന് ബെൽറ്റ് മാറിയിട്ടുണ്ട്, ഒന്ന് ഈ വീല് മാറ്റിയിട്ടുണ്ട്, പിന്നെ സെൽഫ് മോട്ടറിൻ്റെ ഉള്ളിൽ വന്ന ബ്രഷ്, അത് ടോപ്പ് സെറ്റ് ഫുള്ളായിട്ടുള്ള ബ്രഷ് മാത്രമായിട്ടാണ് മാറ്റിയേക്കുന്നത്.
പിന്നെ ഇലക്ട്രോണിക് സി ഡി യൂണിറ്റ് എന്ന് പറയുന്ന ഐറ്റം അതും ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് നമ്മളിതുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കുന്നത്. വണ്ടിക്ക് അത്യാവശ്യം മെയിൻ്റനൻസുകളുണ്ട്, അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഈ പാർട്ട് നമ്പറിലുള്ള ഐറ്റമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. 1650 രൂപയാണ് ആ യൂണിറ്റിൻ്റെ മാത്രം റേറ്റ്. അതായത് ഇതാണ് ശരിക്കും എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയാം. ആ യൂണിറ്റിൻ്റെ റേറ്റാണ് ഈ പറയണേ, ഈ റേറ്റ് കേട്ടോ. അപ്പം അതും പ്രകാരം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ.